In the crossfire. It's caught in the crossfire. It's caught in the crossfire. മാതാപിതാക്കളെ കുഞ്ഞുമക്കളെ, നാം ഏവരും ഒരു അതിജീവനത്തിന്റെ കാലയളവിലൂടെയാണ് കടന്നു പോകുന്നത്. ദൈവത്തിന്റെ കരം പിടിച്ച് ഇസ്രായേൽ ജനം ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ നമുക്ക് നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ച് ദൈവത്തിന്റെ കരം പിടിച്ച് വിശ്വാസ ജീവിതത്തിൽ മുന്നേറാം. ഇതിനുള്ള പരിശീലനം നമ്മുടെ മക്കൾക്ക് ലഭിക്കുന്നത് വിശ്വാസ പരിശീലന ക്ലാസുകളിലൂടെയാണ്. ഫ്രാൻസിസ് പാപ്പ മതബോധനത്തെ അൽമായരുടെ ശുശ്രൂഷയായി ഉയർത്തിയിട്ടുണ്ട്. മതബോധനം വചനത്തിന്റെ ശുശ്രൂഷയാണ്. മതബോധനത്തിന് ശരിയായ ഒരു നിർവചനം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നൽകിയിട്ടുണ്ട്. മാമോദിസ എന്ന കൂദാശ സ്വീകരിച്ച് വിശ്വാസം എന്ന ദൈവീക ദാനം ലഭിച്ചവർക്ക് ധാർമ്മിക ഉത്തരവാദിത്വം, പക്വത പ്രാപിക്കൽ, വിശ്വാസ വളർച്ച എന്നിവ ലക്ഷ്യമാക്കി ക്രിസ്തുവാകുന്ന വചനത്തെ പകർന്നു നൽകുന്ന ശുശ്രൂഷയാണ് മതബോധനം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ക്രിസ്തുവിനെ മുഖാമുഖം ദർശിക്കുന്ന ഈ വിശ്വാസ പരിശീലന ശുശ്രൂഷയിൽ ഏറ്റവും അനുയോജ്യരായി നമ്മുടെ മക്കൾക്ക് ഏറ്റവും അനുയോജ്യരായ അധ്യാപകർ ജീവിക്കുന്ന സുവിശേഷങ്ങളായ എഴുതപ്പെടാത്ത സുവിശേഷങ്ങളുടെ ഉടമകളായ മാതാപിതാക്കളാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ വിശ്വാസ പരിശീലന ക്ലാസുകൾ ഈ വർഷവും സാഹചര്യത്തെ മുൻനിർത്തി ഓൺലൈനായാണ് നമ്മുടെ ഇടവകയിൽ നടക്കുന്നത്. ഈ ശുശ്രൂഷയിൽ നിങ്ങളാണ് മുഖ്യ സാരഥികൾ. നിങ്ങളോടൊപ്പം ഞങ്ങളും ചേരുകയാണ്. അമലജ്യോതി മതബോധന കേന്ദ്രത്തിലേക്ക് എല്ലാ മക്കളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മാമോദിസ സ്വീകരിച്ച ഓരോ അൽമായനും സമൂഹത്തിൽ ഉചിതമായ ഒരു പ്രേക്ഷിത ദൌത്യം നിർവഹിക്കുവാനുള്ള വിളിയുണ്ട്. പരിശുദ്ധാത്മാവിന്റെ വിളി. കത്തോലിക്ക മതബോധന ഗ്രന്ഥങ്ങളിലും രണ്ടാം വത്തിക്കാൻ സൂനകദോസിലും സഭാപിതാക്കന്മാർ അൽമായരുടെ ഈ വിളിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. സഭയ്ക്ക് ഭൂമിയുടെ ഉപ്പായി തീരുവാൻ അൽമായരിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. സഭയെ യാഥാർത്ഥ്യവൽക്കരിക്കുവാനും സന്നിഹിതമാക്കുവാനും അൽമായരെ പ്രത്യേകമാമുദം വിളിക്കപ്പെട്ടിരിക്കുന്നു. പ്രാരംഭ കുദാസുകളുടെ ഒരുക്കത്തിലും പിന്നീട് ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള പ്രത്യാശയുടെ തുടർവർദ്ധനവിനുമായും ഉള്ള പരിശീലനത്തിനും വിശ്വാസം കൈമാറുന്ന അജപാലന ശുശ്രൂഷയിൽ പ്രാഗൽഭ്യമുള്ളവരാകുവാനും ഒരു മതാധ്യാപകന് സാധിക്കണം. ഇതിനായി ഒരു മതാധ്യാപകൻ ക്രൈസ്തവ വിശ്വാസത്തിന്റെ സാക്ഷിയും
ഗുരുവും ദൈവിക രഹസ്യങ്ങളിൽ ജ്ഞാനമുള്ളവനുമായിരിക്കണം. കൂടാതെ സമൂഹവുമായുള്ള നേരിട്ടുള്ള പങ്കാളിത്തവും ഒരു മതാധ്യാപകന് അത്യന്താപേക്ഷിതമാണ്. ഒരു വലിയ ജനതയെ സുവിശേഷവൽക്കരിക്കുവാൻ, അവർക്ക് അജമാലന ശുശ്രൂഷ ചെയ്യുവാൻ പുരോഹിതർ കുറവായിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ മതാധ്യാപകരുടെ പങ്ക് വളരെ വലുതാണ്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ സത്യവും നന്മയും മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ മതാധ്യാപകർക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ഒരാൾക്ക് വിവേകത്തിന്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിന്റെ വചനവും നൽകുന്നു. ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും മറ്റൊരുവന് പ്രവചിക്കാൻ വരവും വേറൊരുവന് ആത്മാക്കളെ വിഭേദിച്ചറിയാൻ കഴിവും വേറൊരുവന് ഭാഷാവരവും വേറൊരുവന് വ്യാഖ്യാനത്തിലുള്ള വരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു. തന്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിന്റെ തന്നെ പ്രവൃത്തികളാണ് ഇതെല്ലാം. പുതിയ നിയമത്തിന്റെ വിശാലമായ കരിസ്മാറ്റിക് പാരമ്പര്യത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച ചില വ്യക്തികൾ ജീവിതത്തിലെ വിവിധ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് സജീവവും സുസ്ഥിരവുമായ രൂപത്തിൽ അപ്പോസ്തലന്മാരുടെയും സുവിശേഷ പ്രഘോഷകരുടെയും പ്രബോധനങ്ങളെ പ്രായോഗികമാക്കിയിട്ടുള്ളത് നമുക്ക് കാണാം. കഴിഞ്ഞ 2 സഹസ്രാബ്ദങ്ങളായി സുവിശേഷവൽക്കരണത്തിന്റെ ചരിത്രം മതാധ്യാപകരുടെ ദൗത്യത്തിന്റെ ഫലപ്രാപ്തിയെ കാണിച്ചു തരുന്നു. മെത്രാന്മാർ, പുരോഹിതർ, ഡീക്കന്മാർ, സന്യസ്തരായ സ്ത്രീ പുരുഷന്മാർ തുടങ്ങിയവർ തങ്ങളുടെ ജീവിതം മതബോധനത്തിനായി സമർപ്പിച്ചുകൊണ്ട് മനുഷ്യ ജീവിതത്തിൽ വിശ്വാസ ഫലപ്രദമായ പിന്തുണയായി തീർന്നിട്ടുണ്ട്. അവരിൽ ചിലർ തങ്ങളുടെ സഹോദരി സഹോദരന്മാരോട് ചേർന്ന് അതേ വരദാനങ്ങൾ പങ്കുവെക്കുകയും പൂർണ്ണമായും മതബോധനത്തിനായി സമർപ്പിച്ചുകൊണ്ടുള്ള ചില സന്യാസ സമൂഹങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. മതബോധനം അധ്യാപനത്തിലൂടെ സുവിശേഷ പ്രഘോഷണ രംഗത്ത് നേരിട്ട് പങ്കാളികളായ എണ്ണമറ്റ ആത്മാർത്ഥരായ സ്ത്രീ പുരുഷന്മാരെയും നമുക്ക് മറക്കാനാവില്ല. വിദഗ്ധരും സമർപ്പിതരുമായ പല മതാധ്യാപകരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമൂഹ നേതാക്കളായി പ്രവർത്തിക്കുന്നവരാണ്. വിശ്വാസത്തിന്റെ വ്യാപനത്തിനും വളർച്ചയ്ക്കും വിലമതിക്കാനാവാത്ത വിധത്തിലുള്ള ശുശ്രൂഷകൾ അവർ നിർവഹിക്കുന്നു. സഭയുടെ പ്രേഷിത ശുശ്രൂഷയെ ഗണ്യമായി ഉയർത്തുകയും അംഗീകരിക്കപ്പെടാൻ സഹായിക്കുകയും ചെയ്ത വാഴ്ത്തപ്പെട്ടവരും വിശുദ്ധരും രക്തസാക്ഷികളുമായ മതാധ്യാപകരുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. മതബോധന രംഗത്ത് മാത്രമല്ല, ക്രൈസ്തവ ആധ്യാത്മികയുടെ മുഴുവൻ ചരിത്രത്തിന്റെ സമ്പന്നതയെ അവർ പ്രതിനിധാനം ചെയ്യുന്നു. മാറിയ ചരിത്ര സാഹചര്യങ്ങൾക്ക് ഇണങ്ങുന്നതാകുക തിരുവചന പാരായണം, അൽത്താര ശുശ്രൂഷ എന്നീ ശുശ്രൂഷകൾ മാത്രമല്ല മതബോധനം ഉൾപ്പെടെയുള്ള ശുശ്രൂഷകളെ പിന്തുണയ്ക്കുന്നതിന് മെത്രാൻ സമിതികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കൂടിയാണ് ദീർഘവീക്ഷണത്തോടെ പോൾ 6 പാപ്പ മിസ്തീരിയ കോം ദാം എന്ന അപ്പോസ്തോലിക ലേഖനം പ്രസിദ്ധീകരിച്ചത്. ലത്തിൻ സഭയുടെ പൊതുവായ മുഴുവൻ ശുശ്രൂഷകൾക്ക് പുറമെ സ്വന്തം പ്രദേശത്ത് അത്യാവശ്യമോ വളരെ ഉപകാരപ്രദമോ ആണ് എന്ന് മെത്രാൻ സമിതികൾ കരുതുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് പരിശുദ്ധ സിംഹാസനത്തോട്
ആരായുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല. ഉദാഹരണം വാഹകൻ, പൂതോച്ചാടകൾ, മതാധ്യാപകൻ തുടങ്ങിയ ശുശ്രൂഷകർ. ഉറപ്പായിട്ടും സഭയിൽ അൽമായർക്കുള്ള പങ്ക് വളരെ വ്യത്യസ്തവും പ്രാധാന്യം അർഹിക്കുന്നതുമായ കാര്യങ്ങൾ തന്നെയാണ്. കാരണം ആഴമാർന്ന സാമൂഹ്യ ബോധം, പരോപകാര പ്രവർത്തനങ്ങൾ, മതബോധനം, വിശ്വാസ ആഘോഷങ്ങൾ എന്നിവയോട് വലിയ തരത്തിലുള്ള വിശ്വസ്തത ഉള്ള ധാരാളം അൽമായർ ഉണ്ട്. മതാധ്യാപകൻ എന്ന നിലയിൽ, മത അധ്യാപകൻ എന്ന നിലയിൽ ശുശ്രൂഷയിലേക്ക് വിളിക്കപ്പെട്ട സ്ത്രീ പുരുഷന്മാർ വിശ്വാസവും മാനുഷിക പക്വതയുള്ളവരും ക്രൈസ്തവ സമൂഹത്തിൻ്റെ ജീവിതത്തിൽ സജീവ പങ്കാളിത്തമുള്ളവരും മറ്റുള്ളവരെ സ്വാഗതം ചെയ്യാൻ പ്രാപ്തിയുള്ളവരും ഔദാര്യമുള്ളവരും സാഹോദര്യ കൂട്ടായ്മയിൽ ജീവിക്കുന്നവരും ആയിരിക്കണം. അവർ പുരോഹിതരുടെയും ഡീക്കന്മാരുടെയും വിശ്വസ്ത സഹപ്രവർത്തകരും അപ്പോസ്തോലിക ചൈതന്യത്തിൽ പ്രചോദിതരുമായിരിക്കണം. പ്രിയമുള്ളവരെ, സഭയുടെ പ്രബോധനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മാർപ്പാപ്പയോടും മെത്രാൻമാരോടും വൈദികരോടും സന്യസ്തരോടും ചേർന്ന് നിന്നുകൊണ്ട് ആത്മായ ശുശ്രൂഷ ചെയ്യുന്നവരാണ് മത അധ്യാപകർ. മത അധ്യാപനം എന്നാൽ ഒരു ദൗത്യമാണെന്ന് നാം തിരിച്ചറിയണം. ദൗത്യങ്ങളെല്ലാം പൂർത്തിയാക്കുവാനുള്ളതാണ്. അങ്ങനെ പൂർത്തിയാക്കപ്പെടേണ്ട ഒരു ദൗത്യമാണ് മത അധ്യാപനം. യാതൊരു പ്രതിഫലവുമില്ലാതെ ശുശ്രൂഷ ചെയ്യുന്ന ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്ന കുഞ്ഞുങ്ങളെ വിശ്വാസ പരിശീലനത്തിലൂടെ വീടിനും നാടിനും ഉപകാരമാകുന്ന മൂല്യബോധമുള്ളതും സൽസ്വഭാവമുള്ള കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുന്നതിലൂടെ അവർക്ക് ലഭിക്കുന്ന ആത്മസംതൃപ്തിയും സന്തോഷവുമാണ് മത അധ്യാപകർക്കുള്ള സമ്പത്ത്. ഈ അപ്പോസ്തലിക ലേഖനത്തിൻ്റെ ഉള്ളടക്കത്തിനനുസരിച്ച് മതബോധന ശുശ്രൂഷക്കായി വിളിക്കപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്ക് ആവശ്യമായ രൂപീകരണ പ്രക്രിയയിലൂടെ ഈ ശുശ്രൂഷയിൽ പ്രവേശിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ നിർണയിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ശുശ്രൂഷ രീതികൾ നിർവഹിക്കുന്നതിന് മത അധ്യാപക ശുശ്രൂഷയെ ഫലപ്രദമായി അവതരിപ്പിക്കാൻ മെത്രാൻ സമിതികളെ നിയോഗിച്ചിട്ടുണ്ട്. സഭയുടെ മേൽ തൻ്റെ വിവേചന വരങ്ങൾ ചൊരിയുന്നതിന് ഒരിക്കലും കുറവ് വരുത്തിയിട്ടില്ലാത്ത പരിശുദ്ധാത്മാവ് താങ്കളുടെ സമൂഹ വളർച്ചയ്ക്കുള്ള അൽമായ മതബോധന ശുശ്രൂഷകരുടെ പരിശ്രമങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിയുന്നതിന് ഓരോരുത്തരും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ആയതിനാൽ ഇക്കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ടും അപ്പോസ്തലിക അധികാരം ഉപയോഗിച്ചുകൊണ്ടും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ അൽമായ മതബോധന ശുശ്രൂഷയെ സ്ഥാപിച്ചു.